യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ബർത്തിമേയുസ് എന്ന് പറയുന്ന അന്ധയാചകൻ കർത്താവേ ദാവീദിൻ്റെ പുത്ര നീ കനിയണമേ എന്ന് നിലവിളിച്ച് കരഞ്ഞപ്പോൾ കർത്താവായ ദൈവം ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവിടെ ആയിരുന്നു അവിടെ നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിച്ചുവിട്ട് കൊണ്ടുവരിക. അപ്പോൾ ശിക്ഷികണങ്ങും കൂടിയുണ്ടായിരുന്നവരും ചെന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, ഇതാ കർത്താവ് നിന്നെ വിളിക്കുന്നു, ഇതാ കർത്താവ് നിന്നെ വിളിക്കുന്നു. ഞാൻ മറ്റൊരു സുവിശേഷ ഭാഗം കൂടി നിന്റെ മുന്നിൽ വയ്ക്കുകയാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനമാണ്. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ വേദനിച്ച് കർത്താവ് അവിടെ എത്തിയപ്പോൾ മർത്ത ചെന്നിട്ട് മറിയത്തോട് പറയുന്ന ഒരു വാചകമാണ്, മറിയം ഗുരു ഇവിടെയുണ്ട് അല്ലെങ്കിൽ വന്നു ചേർന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ആദ്യം ഞാൻ പറഞ്ഞത് ഒരു പുരുഷനോട്, പിന്നെ ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീയോട്. അവിടെ ബർത്തിമേയുസ് എന്ന് പറയുന്ന മനുഷ്യനോട് പറയുന്നു, ഇതാ കർത്താവ് നിന്നെ വിളിക്കുന്നു. രണ്ടാമത് ഞാൻ സൂചിപ്പിച്ചത് മറിയത്തോട് മർത്ത പറയുന്ന വാചകമാണ്, ഗുരു ഇവിടെയുണ്ട് നിന്നെ വിളിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം വിളിക്കുന്നു. ദൈവം ഒരു കാര്യത്തിന് നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്യമുണ്ട്. ചിലപ്പോൾ നിന്നെ വലിയ വചനപ്രഘോഷകരാക്കാൻ, ചിലപ്പോൾ നിൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊരു മാതൃക നൽകാൻ, അല്ലെങ്കിൽ നിനക്ക് ഒരു ജീവിതത്തിൽ ഒരു സമ്പത്തും സമൃദ്ധിയും കൃപയും തരാൻ, അല്ലെങ്കിൽ സൗഖ്യം തരാൻ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചിട്ടാണ്, അഥവാ ദൈവ വിളിയെക്കുറിച്ചിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പറയുന്ന സാധാരണഗതിയിൽ പറയുന്നൊരു വാചകമുണ്ട്, ദൈവം അവനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? പ്രായമായിട്ട് കിടന്നിരുന്ന, അല്ലെങ്കിൽ ആസന്ന മരണനായി കിടന്നിരുന്ന ഒരു മനുഷ്യനെ ദൈവം വിളിച്ചു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നൊരു കാര്യമുണ്ട്, ആൾ മരിച്ചു, ദൈവം അവൻ്റെ ആത്മാവിനെടുത്തു. ആ വിളിയെക്കുറിച്ചിട്ടല്ല കേട്ടോ ഇവിടെ പറയണേ, ഇത് ദൈവ വിളിയെക്കുറിച്ചിട്ടാണ്. അതുകൊണ്ട് എന്താണ് ദൈവ വിളി? ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള, അല്ലെങ്കിൽ ദൈവമക്കളാകാനുള്ള വിളിയാണ് ദൈവ വിളി. പലപ്പോഴും ദൈവവിളി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചിന്തകളുണ്ട്. ഒന്ന്, അച്ഛനാകാനുള്ള വിളി, സന്യാസ ജീവിതത്തിലേക്കുള്ള വിളി, അതുപോലെ തന്നെ കുടുംബജീവിതത്തിലേക്കുള്ള വിളി. അതിലേക്ക് ഞാൻ പറഞ്ഞു വരാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, ദൈവവിളി എന്ന് പറയുമ്പോൾ അത് ഈ കാര്യം മാത്രമല്ല, ഏത് കാര്യത്തിലേക്കുള്ളതും ദൈവവിളിയാണ്. അതായത് അത് നീ പൂർണ്ണതയിലേക്കുള്ള വിളിയാണ്, നീ കൃപ നൽകാനുള്ള വിളിയാണ്, നീ ഒരു എഞ്ചിനീയർ ആകാനുള്ള വിളിയാണ്, നീ ഒരു ടീച്ചറാകാനുള്ള വിളിയാണ്, നീ ഒരു കാർപ്പൻ്റർ ആകാനുള്ള വിളിയാണ്, നീ ഒരു ക്യാമറമാൻ ആകാനുള്ള വിളിയാണ്. നീ എന്ത് കാര്യം, എന്ത് കാര്യത്തിലേക്കുള്ള നിൻ്റെ പ്രവൃത്തിയൊക്കെ ദൈവത്തിൻ്റെ വിളിയാണ്. നീ ഒരു തൂമ്പപ്പണിയാണോ ചെയ്യണേ, നീ ഒരു അടുക്കളപ്പണിയാണ് ചെയ്യണേ, നീ ഒരു വീട് മേക്കൽ ജോലിയാണോ ചെയ്യുന്നേ, നീ ഒരു മീൻ വിൽപ്പനയാ, മത്സ്യ വിപണനം, അതൊക്കെ തന്നെയാണോ നിൻ്റെ ജോലി? നീ പേടിക്കണ്ട, അതൊക്കെ ഒരു ദൈവവിളിയാണ്. ദൈവം നിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് ദൈവം നിന്നെ വിളിക്കണെ. അതുകൊണ്ട് ആ വലിയ ജോലി, ചെറിയ ജോലി എന്നുള്ള ചിന്തയൊന്നും വേണ്ട, അതൊക്കെ ദൈവവിളിയാണ്. പക്ഷേ ഇവിടെ ദൈവം ചില സവിശേഷമായ ലക്ഷ്യങ്ങളിലേക്ക് വായിക്കും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് തരും. അതിന് ഞാൻ ഒരു വാചകം എടുക്കുകയാണ്. അത് ഏതിൽ നിന്നറിയോ? കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥമുണ്ട്, കാറ്റിക്കിസം ഓഫ് കാത്തലിക് ചർച്ച്. അതിൻ്റെ ഒരു ചെറിയ പതിപ്പുണ്ട്, യു കാറ്റ് എന്ന് പറയും. അതിൽ 128-ാം ഭാഗത്ത് ഈ പ്രകാരം പറയുകയാണ്, തമ്പുരാൻ കർത്താവ് തൻ്റെ സവിശേഷമായ ലക്ഷ്യങ്ങളിലേക്ക് ചിലരെ വിളിക്കുന്നു. തൻ്റെ സവിശേഷമായ ലക്ഷ്യത്തിലേക്ക് വിളിക്കുന്നു. ആ സവിശേഷമായ ലക്ഷ്യത്തിലേക്ക് നിൻ്റെ കഴിയാൻ വണ്ണം ആ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നീയൊക്കെ നല്ലൊരു മകനായിട്ടൊരു മകളായിട്ട് മാറുള്ളൂ. ആ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നീ പുരോഹിതനാകുക, അല്ലെങ്കിൽ നീ ഒരു സന്യാസി സിസ്റ്ററാകുക, അല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കുക. അത്തരത്തിൽ ക്രിസ്തുവിൻ്റെ ലക്ഷ്യങ്ങൾ നീ നിൻ്റെ ജീവിതത്തിലൂടെ നീ പകർത്തുക. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. 1, പുരോഹിതനാകുക.
മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35-ാം തിരുവചനത്തില് കർത്താവ് ഈശോ പാവപ്പെട്ടവരെ കണ്ടപ്പോൾ പറഞ്ഞ വാചകം, അല്ലെങ്കിൽ പാവപ്പെട്ടവരോട് തോന്നിയ വികാരത്തെ മത്തായി ശ്ലീഹ വളരെ മനോഹരമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അവർക്ക് അല്ലെങ്കിൽ അവരെ കണ്ടപ്പോൾ കർത്താവിന് കമ്പാഷൻ തോന്നി. അനുകമ്പ കുംപാസിയോ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് കമ്പാഷൻ വരുന്നത്. എന്താണെന്നറിയോ, അവൻ്റെ വേദന, അവൻ്റെ വേദനയോടൊപ്പം ചേർന്നുള്ളൊരു വേദന, ഒരുതരം എംപതറ്റിക് ലവ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് അവൻ്റെ വേദന സ്വന്തം വേദനയായിട്ട് തോന്നുന്ന വിധത്തിലുള്ളൊരു അനുകമ്പ അത് കർത്താവിന് തോന്നി. ആ ഒരു അനുകമ്പ ഉണ്ടാകുവാനുള്ള ഒരു വിളിയാണ് പൗരോഹിത്യ ജീവിതം. ഞാൻ പലപ്പോഴും ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ, നല്ല അറിവുള്ള മാർപ്പാപ്പയാണല്ലോ, ആ മാർപ്പാപ്പയുടെ എഴുത്തുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ എത്ര സുന്ദരമാണെന്നറിയോ? അതിൽ ഒരിക്കലും ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ഈ ഭൂമിയിൽ അച്ഛന്മാർ വേണം, വൈദികർ വേണം, അതിന് കാരണം പറയുന്നത് 6 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കുളിരു വരും. എന്താണെന്നറിയോ, ഒന്ന്, ഈ ലോകത്തിന് ഹീറോകളെ വേണം, ഹീറോ താരങ്ങൾ വേണം. രണ്ടാമത് പറയുന്നത്, ഈ ലോകത്തിൽ ദൈവമക്കൾക്ക് മനുഷ്യരായിട്ട് ബന്ധപ്പെടാനുള്ള ആൾ വേണം. മൂന്നാമത്തേത്, ഈ ലോകത്തിൻ്റെ പാപമോചിക്കാനുള്ള ആൾ വേണം. നാലാമത്തേത് അദ്ദേഹം പറയുന്നു, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഐക്കൺസ് ആയിട്ട് മാറാനുള്ള ആൾക്കാർ വേണം. അഞ്ചാമത്തെ കാര്യം, ഈ ലോകത്തിന് പിതാക്കന്മാർ വേണം. ആറാമത്തെ കാര്യം, കുടുംബത്തിന് നന്മ നൽകാൻ, കുടുംബത്തെ വിശാലമാക്കാൻ, കുടുംബ ബന്ധങ്ങളെ വിശാലമാക്കാനുള്ള ആൾക്കാർ വേണം. അങ്ങനെ 6 കാര്യങ്ങൾ. അതിൽ ഏറ്റവും ആദ്യത്തെ കേട്ടുള്ളൂ കേട്ടോ, അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. ഹീറോകൾ വേണം. ഹീറോ, ഹീറോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകം നമ്മുടെ സിനിമ താരങ്ങളെ ഐക്കൺസായിട്ടും ഹീറോകളായിട്ടും കൊണ്ടടക്കുക, അല്ലെങ്കിൽ പുതിയ തലമുറ നന്നായി ഡ്രൈവ് ചെയ്യുന്നവരെയും വലിയ വലിയ സ്പോർട്സ് താരങ്ങളെയും ഹീറോകളായിട്ട് കൊണ്ട് നടക്കുന്ന കാലഘട്ടം. ഇന്ന് തമ്പുരാന് പ്രസക്തിയില്ല. അത്തരമുള്ളൊരു കാലഘട്ടത്തിൽ ഈ ലോകത്തിന് ദൈവത്തിൻ്റെ നല്ല ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ദൈവത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാകാൻ ആര് വേണം? പുരോഹിതര് വേണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനിയന്മാരെ, അനുജത്തികളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു അച്ഛനാ. ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ് ടു ബി എ പ്രീസ്റ്റ്. ഞാനൊരു പുരോഹിതനായതിൽ ഞാൻ സന്തോഷിക്കണം കേട്ടോ. ചില എന്നോട് ചോദിക്കുക, വരും ജന്മത്തിൽ അതുമൊരു പുരോഹിതനാക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരു പുരോഹിതനാകുന്നതിലൂടെ എന്തൊക്കെ നന്മയുണ്ടെന്നറിയോ? ജനങ്ങളെ സേവിക്കുമ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനമുണ്ട്, ഒരു എജസ് ഉണ്ട്, ഒരു കൃപയുണ്ട്, ഒരു മാസ്മരികമായ ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ധാരാളം കുഞ്ഞുമക്കൾ വരട്ടെ കേട്ടോ പുരോഹിതരാകാൻ. രണ്ടാമത്തെ കാര്യം, സന്യാസ ജീവിതം. ഞാൻ 2-ാമത്തെ കൗൺസിലിൻ്റെ തിരുസഭ എന്ന് പറയുന്ന ഒരു പ്രമാണരേഖയുണ്ട്. അതിൽ ഈ പ്രകാരമാണോ പറയണേ, എന്താണ് സന്യാസം എന്നറിയോ? മലമുകളിൽ പ്രാർത്ഥിക്കാൻ, പാപികളായ മനുഷ്യരെ നേർവഴിക്ക് നയിക്കാൻ, ജനത്തെ വിശുദ്ധീകരിക്കാൻ ഉള്ള ഏറ്റവും വലിയ ഒരു വിളിയാണ് സന്യാസ ജീവിതം. അത് അനുസരണയിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, ബ്രഹ്മചര്യത്തിലൂടെ. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബ്രഹ്മാവിൽ ചരിക്കുക എന്നതിനേക്കാൾ ഉപരി ദൈവത്തിൽ ചരിക്കുക, അതായത് ദൈവികമായി ചിന്ത കൊണ്ട് നടക്കുന്നവർ. ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നത്, ഈ ഭൂമിയിൽ കർത്താവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മണവാട്ടികളായി ജീവിക്കുന്ന ധാരാളം സമർപ്പിതരില്ലേ? ചിലർ ചിന്തിക്കും ഇന്ന് സമർപ്പിതരുടെ എണ്ണം കുറവാണ്. അല്ല, സമർപ്പിതരുടെ എണ്ണം കൂടുതൽ തന്നെയാണ്. വൈദികരുടെ എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞാൽ ധാരാളം മക്കൾ വരുന്നുണ്ട്, നിന്റെ ഏരിയയിൽ നിന്ന് വരുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഒരുപാട് മേഖലകളിൽ നിന്ന് ധാരാളം വൈദികർ സമർപ്പിതരും വരുന്നുണ്ട്. എന്താണെന്നറിയോ? ആ ഒരു ദൈവവിളിയെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് വരുന്നത്. സന്യാസ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട് അവരൊക്കെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം മക്കൾ വളരുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, ഈ പ്രപഞ്ചം ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ധാരാളം വൈദികരുടെയും സമർപ്പിതരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടാണ് കേട്ടോ. ലക്ഷക്കണക്കിന് വൈദികർ, ധാരാളം ലക്ഷക്കണക്കിന് ദേവാലയങ്ങളെ പരിശുദ്ധമായ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന പരമോന്നതമായ ബലിയുടെ ശക്തി കൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ ജീവിക്കാൻ പറ്റണേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ധാരാളം വൈദികരുണ്ടാകട്ടെ, ധാരാളം സന്യാസ ജീവിതം നയിക്കുന്ന സ്ത്രീജനങ്ങൾ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം, കുടുംബജീവിതത്തിലേക്കുള്ള വിളിയെക്കുറിച്ചിട്ടാണ്. ചിലർ ചിന്തിക്കും അച്ഛനാകാനുള്ളത് മാത്രമാണ് ദൈവവിളി,
സന്യാസ ജീവിതത്തിലേക്കുള്ളത് മാത്രമാണ് ദൈവവിളി അല്ല. നല്ലൊരു അപ്പനാകുക, നല്ലൊരു അമ്മയാകുക, നല്ലൊരു ഭർത്താവാകുക, നല്ലൊരു ഭാര്യയാകുക, നല്ലൊരു കുടുംബനാഥനാകുക, നല്ലൊരു കുടുംബനാഥയാകുക എന്നുള്ളത് ഒരു ദൈവവിളിയാണ്. അതുകൊണ്ട് ദൈവവിളിയുടെ പ്രസക്തിയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുക. കുടുംബജീവിതത്തിലേക്കുള്ളതും ഒരു ദൈവവിളിയാണ്. ജോമ്പുഴണ്ടമ്മൻ മാർപ്പാപ്പ ഇപ്പോഴും പഴയ തലമുറയ്ക്ക് മനസ്സിലേക്ക് തട്ടി വരുന്ന പേരുണ്ട്, ജോമ്പുഴണ്ടമ്മൻ മാർപ്പാപ്പ. അദ്ദേഹം കുടുംബത്തെ സ്നേഹിച്ച് മാർപ്പാപ്പേ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞേ എല്ലാ കുടുംബങ്ങളും ഗാർഹിക സഭയാണ്. അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, ഫാമിലാരിയൂസ് കോൺസാർസിയം എന്ന് പറയുന്ന ഒരു ലേഖനം. അതിൽ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കുടുംബമാണ്, കുടുംബം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം എങ്ങനെ ആകണമെന്നതിനെ കുറിച്ച് ഞാൻ മൂന്ന് കാര്യങ്ങൾ മാത്രം പറയുള്ളൂ കേട്ടോ. ഒന്ന്, അതൊരു കൂതാശയാണ്. രണ്ട്, കുടുംബം ഇതൊരു കൂട്ടാണ്. മൂന്ന്, കുടുംബം ഒരു കുർബാനയാണ്. ഒന്നുകൂടി പറയുന്നു, കുടുംബം ഒരു കുതാശയാണ്, കുടുംബം ഒരു കൂട്ടാണ്, കുടുംബം ഒരു കുർബാനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എഫെസ്യർക്ക് എഴുതപ്പെട്ട ലേഖനം 5:1 എങ്ങനെയാണ് നല്ലൊരു കുടുംബജീവിതം ഭാര്യ ഭർത്താക്കന്മാരെ നയിക്കേണ്ടതെന്നതിനെ കുറിച്ച് പൗലോസിലെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണെന്നറിയോ, ഒരു സഭ എങ്ങനെയാണ് തമ്പുരാനെ സ്നേഹിച്ചത് അതുപോലെ ഭാര്യമാർ ഭർത്താവിനെ സ്നേഹിക്കണം. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത് അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കണം. എന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോ വിവാഹമെന്ന കുതാശ സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് യോജിപ്പ് ഞാനാണ് യോജിപ്പിച്ചത്, അത് മരണം വരെ ഒരുപോലെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യനായിട്ട് വേർപ്പെടുത്തരുതേ. സന്തോഷത്തോടെയും ദുഃഖത്തിലും ഉണ്ടെങ്കിലും, സന്തോഷമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും ഒക്കെ സഹിച്ചും പൊറുത്തും മുന്നോട്ട് പോണോട്ടോ. അതാണ് വിവാഹ ജീവിതം. അതുകൊണ്ട് അതൊരു കുതാശയാണ്, ദൈവം സ്ഥാപിച്ച കുതാശ. രണ്ടാമത്തെ കാര്യം, കുടുംബം എന്ന് പറയുന്നത് ഒരു കൂട്ടാണ്. അതായത് ആ ഒരു കൂട്ടായ്മ ആ വീട്ടിലുണ്ടാകണം. അതായത് പല കുടുംബങ്ങളിലും ഒരു കുട്ടി, രണ്ട് കുട്ടി എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും ഇങ്ങനെ നാനോ ഫാമിലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന മക്കളെ സ്വീകരിച്ചോളൂ കേട്ടോ. പലപ്പോഴും പല കുടുംബങ്ങളിൽ മക്കളുണ്ടാകുകയും എല്ലാവരും ഒരുപോലെ കഴിയുമ്പോഴാണ് അവിടെ പരസ്പരം താങ്ങായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്ന് പലപ്പോഴും ആ താങ്ങലല്ല, പലപ്പോഴും കൈകൊണ്ടുള്ള താങ്ങല. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ എപ്പോഴും വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കുക, ഒരിക്കൽ ഞാനൊരു വീട് വെഞ്ചരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അടുക്കളൊക്കെ വെഞ്ചരിച്ച്, ഓരോ വീട് കാര്യങ്ങളൊക്കെ വെഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം ഒരു മുറി കയറി ചെന്നപ്പോൾ അവിടെ അപ്പനമ്മയുണ്ട്. അപ്പനും അമ്മയും കിടക്കുന്ന മുറിയിൽ വേറൊരു ഗ്യാസ് കുറ്റിയും അതുപോലെ തന്നെ പാത്രം കഴിയേണ്ട സാധനങ്ങളൊക്കെ ഇരിക്കുക. പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സ് ഭയങ്കര വിഷമം തോന്നി. കാരണം അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഗ്യാസ് കുറ്റിയ സാധനങ്ങളുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അപ്പനമ്മയും കിടക്കുന്ന മുറിയിലും വേറൊരു ഗ്യാസ് കുറ്റിയും സ്റ്റവും സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നി ഇവിടെ രണ്ടടുക്കളയാണ്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഈ പള്ളിയിൽ വികാരിച്ച് ഞാനാണെങ്കിൽ എൻ്റെ ഇടവകയിലെ ഒരു വീട്ടിൽ പോലും രണ്ടടുക്കള പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പ്രവാചകനെ പോലെ പെട്ടെന്ന് മാറി. എൻ്റെ ഒരു ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എങ്ങനെയായാലും ഞാൻ തന്നെ അതിനൊക്കെ നേതൃത്വം കൊടുത്ത് എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ ഒന്ന് സമരസപ്പെടുത്താനൊക്കെ പരിശ്രമിച്ച കാര്യം എൻ്റെ മനസ്സിലേക്ക് വരിക. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് പല കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള കൊച്ചു വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങൾ കൂട്ടാകണം കേട്ടോ. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, എങ്കിൽ പോലും പുറത്തൊക്കെ മുന്നോട്ട് പോകണേ. മൂന്നാമത്തെ കാര്യം, കുടുംബം ഒരു കുർബാനയാകണം, ഒരു വിശുദ്ധ ബലിയാകണം, ദേവാലയമാകണം. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ദേവാലയങ്ങളും കുടുംബം തന്നെയേ. അതായത് നിങ്ങളുടെ വീട് ഒരു ദേവാലയമാകണം, നിങ്ങളുടെ പ്രാർത്ഥന മുറി അൽത്താരയാകണം, പ്രാർത്ഥന ചൊല്ലുന്ന അപ്പനും അമ്മയും വൈദികരാകണം, അവിടെയുള്ള മക്കൾ അൽത്താരക്കുട്ടികളാകണം, നിങ്ങളുടെ പ്രാർത്ഥന മുറിയിലെ രൂപങ്ങളൊക്കെ അൽത്താരയിലെ രൂപങ്ങൾക്ക് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ രൂപക്കൂട്ടിൽ വയ്ക്കുന്ന വിളക്കുകൾ അൽത്താരയിൽ വയ്ക്കുന്ന വിളക്കുകൾ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ വയ്ക്കുന്ന പൂക്കളൊക്കെ അൽത്താരയിൽ വയ്ക്കുന്ന പൂക്കൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദേവാലയം തന്നെയാണ് നിങ്ങളുടെ കുടുംബം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം തന്നെ ഒരു ദേവാലയത്തിന് അനുഭവം ഉണ്ടാകണം, സ്നേഹമുണ്ടാകണം, അതുപോലെ തന്നെ ഐക്യമുണ്ടാകണം, കൂട്ടായ്മയുണ്ടാകണം, കൂട്ടുകെട്ടുണ്ടാകണം. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളും ഒരു കുതാശയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. രണ്ടാമത്തെ കാര്യം, എല്ലാ കുടുംബങ്ങളും ഒരു കൂട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്.
മൂന്നാമത്തെ കാര്യം, എല്ലാ കുടുംബങ്ങളും ഒരു കുർബാനയാണ് അല്ലെങ്കിൽ കുർബാന ആകണം എന്നുള്ള കാര്യങ്ങൾ മറക്കരുതേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും കുടുംബജീവിതം നയിക്കാൻ പറ്റണമെന്നില്ലട്ടോ, എല്ലാവർക്കും അച്ഛനാകാൻ പറ്റണമെന്നില്ലട്ടോ, എല്ലാവർക്കും സന്യാസി അല്ലെങ്കിൽ സന്യാസി നയിക്കാൻ പറ്റണമെന്നില്ലട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. അതുകൊണ്ട് നീ ഒരു വൈദികനാണെങ്കിൽ, നീ ഒരു സമർപ്പതയാണെങ്കിൽ, നീ ഒരു കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നീയൊക്കെ നല്ലൊരു അച്ഛനും നല്ലൊരു സമർപ്പിതയും അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയായി മാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നിമിഷം നമ്മുടെ മുന്നിൽ തമ്പുരാൻ കർത്താവിന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവായ ദൈവമേ, ഞാനൊക്കെ ഒരു കുടുംബജീവിതം നയിക്കുക. ഈ വചനം കേൾക്കുന്ന വൈദികരുണ്ടാകാം, സമർപ്പിതരുണ്ടാകാം, നിങ്ങളും പ്രാർത്ഥിക്കണം. ഞാനൊരു വൈദികനാണ്, ഞാനൊരു സമർപ്പിതയാണ്, ഞാനൊരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ കർത്താവായ ദൈവമേ, ഇതൊരു ദൈവവിളിയാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ആ ഒരു ദൈവവിളിയിൽ ഉറച്ചു നിൽക്കാനുള്ള വലിയ ശക്തി ഞങ്ങൾക്ക് തരണമേ. പലപ്പോഴും ജീവിതത്തിൻ്റെ ചില പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ, ഞങ്ങളൊക്കെ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും അതിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ദൈവമേ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പതറിപ്പോകാതെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവവിളി ഉറച്ചു നിന്ന് ജീവിക്കുവാൻ, അങ്ങേ പ്രഘോഷിക്കാൻ, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ വേണ്ട വലിയ വരം ഞങ്ങൾ തരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.